നിങ്ങളുടെ മകൻ ഹർഷനെ പിടിച്ചിരിക്കുന്നത് കഞ്ചാവ് കേസിലാണ്. അറിയാലോ, ഈ കേസിലൊക്കെ അകത്തു പോയാൽ പിന്നെ കുറച്ച് നാൾ കിടന്നേ പറ്റുള്ളൂ. എസ് എ അനിലിൻ്റെ സംസാരം കേൾക്കെ വിമലയ്ക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. സർ പ്ലീസ്, ഞാൻ പറഞ്ഞില്ലേ അവൻ ഒരിക്കലും അത് ചെയ്യില്ല. ഈ പറഞ്ഞ കാറിൽ അവനൊരു ലിഫ്റ്റ് ചോദിച്ച് കയറിയതാ. അവൻ ഹോസ്റ്റലിൽ നിന്ന് വന്നതാണ്. രാത്രി ഇച്ചിരി വൈകിപ്പോയി. ഞാൻ സിംഗിൾ പാരൻ്റ് ആണ്. ഹസ്ബൻഡ് മരിച്ചിട്ട് 5 വർഷങ്ങൾ കഴിയുന്നു. ഒറ്റയ്ക്കായത് കൊണ്ടുപോയി വിളിക്കാനും കഴിയുമായിരുന്നില്ല. അപ്പോഴാണ് ഈ കാർ വന്നതും കൈ കാണിച്ചു പോയി നിർത്തിയതും. ലിഫ്റ്റ് കിട്ടിയ വിവരം മോൻ എന്നെ വിളിച്ചു പറഞ്ഞതുമാണ്. അവൻ നിരപരാധിയാണ് സർ. ദയവ് ചെയ്ത് വിട്ടയക്കണം. തൊഴുകൈയോടെ വിമല ഇരിക്കുമ്പോൾ അവളെ അടിമുടിയെന്ന് നോക്കിയാനിൽ. സിംഗിൾ പാരൻ്റ് ആയതിൻ്റെ ഗുണം ശരീരത്തിൽ കാണാനുണ്ട്. ഉള്ളിൽ ഓർത്തുവായാൽ ആ വഷളനോട്ടത്തിൽ ഒന്ന് ചൂളിപ്പോയെങ്കിലും അത് വകവച്ചില്ല വിമല. അതെ, ഇനി നിങ്ങൾ പറയുന്നത് സത്യമാണ്. നിങ്ങളുടെ മോന് ഈ കഞ്ചാവ് ടീമുമായി ഒരു ബന്ധമില്ലെന്ന് തന്നെ വെച്ചോ. പക്ഷെ ഞാൻ എന്തെഴുതി ചേർക്കുന്നുവോ അതുപോലെ ഇരിക്കും കാര്യങ്ങൾ. അനിലിൻ്റെ മുന്നേയുള്ള നോട്ടത്തിലും ഇപ്പോൾ പറയുന്ന വാക്കുകളിലും അയാളുടെ മനസ്സിലെ ഉദ്ദേശം എന്തെന്ന് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു വിമലയ്ക്ക്. ഭർത്താവ് മരിച്ചതിന് ശേഷം പലരിൽ നിന്നും ഇത്തരം അനുഭവങ്ങൾ അവൾക്കുണ്ടായിട്ടുണ്ട്. എങ്കിലും ഒന്നും മനസ്സിലാകാത്ത പോലെ വീണ്ടും അവൾ തൻ്റെ മകന് വേണ്ടി കെഞ്ചി. സർ പ്ലീസ്, അവനെ വെറുതെ വിടണം. എൻ്റെ മോൻ ഇവരുമായി ഒരു ബന്ധവുമില്ല. അവനൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുവാണ്. ദയവ് ചെയ്ത് അവൻ്റെ ഭാവി കളയരുത്. ഇത്തവണ പതിയെ എഴുന്നേറ്റു അനിൽ. ശേഷം വിമലയ്ക്കരികിൽ ടേബിളിൽ ചെന്നിരുന്നു. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളുടെ മോനെ ഈ കേസിൽ നിന്നും ഊരിയെന്ന് തന്നെ ഇരിക്കട്ടെ. എനിക്കെന്താ നേട്ടം? അതോടെ പറയും, ഒരാളെ സഹായിക്കുമ്പോൾ എന്തേലും പ്രത്യുപകാരമൊക്കെ വേണ്ടേ? വഷളം ചിരിയോടെ ആ ചോദ്യം കേട്ടിട്ട് പതിയെ എഴുന്നേറ്റ് വിമല. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? സംശയത്തോടെ അവൾ നോക്കുമ്പോൾ പതിയെ പുഞ്ചിരിയോടെ ടേബിളിൽ നിന്നും അനിലും എഴുന്നേറ്റു. കെട്ടിയോള് പ്രസവത്തിന് നാട്ടിൽ പോയേക്കുക. അതിൽ പിന്നെ ഒരു ഏകാന്തത. ഗസ്റ്റ് ഹൗസാണേൽ കാലിയും. ഈ പകൽ നീ എന്നോടൊന്ന് സഹകരിച്ചാൽ ഉച്ച കഴിഞ്ഞ് വന്ന് മോനെയും കൂട്ടി രണ്ടാൾക്കും ഒന്നിച്ച് വീട്ടിൽ പോകാം. എന്തു പറയുന്നു? വഷളത്തരം പ്രതീക്ഷിച്ചെങ്കിലും പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു നിമിഷം ഒന്ന് നടുങ്ങി വിമല. സർ എന്ത് വൃത്തികേടാണീ പറയുന്നത്? നിയമപാലകർ ഇങ്ങനെയാണോ സാധാരണക്കാരോട് പെരുമാറേണ്ടത്? ദയവ് ചെയ്ത് എൻ്റെ മോനെ വിട്ടുതരണം പ്ലീസ്. അവളുടെ മറുപടി കേട്ടതോടെ അനിലിൻ്റെ ഭാവം മാറി തുടങ്ങിയിരുന്നു. പിന്നെ നീ വലിയ പതിവ്രത ചമയണ്ട. ഇതൊക്കെ ഇപ്പോൾ സ്വാഭാവികമാണ്. കെട്ടിയും പോയി പിന്നെ നിനക്കും ആഗ്രഹങ്ങളൊക്കെ കാണില്ലേ? ആരും അറിയില്ല. ഓവർ ജാടിയെടുക്കാതെ അങ്ങ് സമ്മതിക്ക്. ചെറിയൊരു ഭീഷണി ആ വാക്കുകളിൽ നിഴലിച്ചിരുന്നു. അതോടെ വിമലയുടെ മുഖം കുറുക്കി. പറ്റില്ല സർ, ഇത്തരം വൃത്തികേട് അംഗീകരിക്കാൻ പറ്റില്ല. എൻ്റെ മോനെ വിട്ടുതരണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ നെറുകെട്ട പെരുമാറ്റം ഞാൻ മുകളിലുള്ളവരെ അറിയിക്കും. അത് കേട്ടിട്ട് പൊട്ടിച്ചിരിച്ചു അനിൽ. നീ എന്താ പോലീസുകാരെ പറ്റി വിചാരിച്ചേക്കുന്നേ? ഞങ്ങൾ വെറും ഉണ്ണാക്കന്മാരാണെന്നോ? ഇങ്ങനൊരു കാര്യം ഞാൻ നിന്നോട് ആവശ്യപ്പെടണമെങ്കിൽ എത്രത്തോളം അതിനു പിന്നിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകുമെന്ന് ഓർത്തു നോക്കിയേ. ഒന്ന് നിർത്തി വിമലയ്ക്ക് അഭിമുഖമായി ചെന്ന് നിന്നു അനിൽ. നോക്ക്, നിങ്ങളുടെ മോൻ്റെ ഒപ്പം പിടിച്ച ആ രണ്ടു പേര് ഞങ്ങളുടെ സ്ഥിരം കക്ഷികളാണ്. എനിക്കറിയാം ചെറുക്കൻ അവരുമായി ഒരു ബന്ധവുമില്ല. പക്ഷെ നീ വിളച്ചിലെടുത്താൽ ചെറുക്കനെ ഞാൻ പൂട്ടും, അവർക്കൊപ്പം ജയിലിലേക്ക് വിടും. പിന്നെ അവൻ്റെ ഭാവി സ്വാഹ. ഇത്തവണ പൂർണ്ണമായും ഭീഷണിയുടെ സ്വരമായിരുന്നു. അതോടെ ഒന്ന് പരിങ്ങിപ്പോയി വിമല. മകൻ്റെ ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞാൽ ഏതമ്മയാണ് പേടിക്കാത്തത്? ഉറപ്പായും തൻ്റെ ആവശ്യത്തിന് വിമല വഴങ്ങും. ഇതായിരുന്നു അനിലിൻ്റെ പദ്ധതി. വിമല അല്പസമയം മൗനമായി. അതോടെ വീണ്ടും തിരികെ ചെന്ന് തൻ്റെ ചെയറിലേക്ക് ഇരുന്നു അയാൾ. വിമല പതിയെ ആലോചിച്ച് പറഞ്ഞാൽ മതി, മകൻ്റെ ഭാവിയാണ് എൻ്റെ കയ്യിൽ. അത് മാത്രം മറക്കേണ്ട. ഇന്ന് എനിക്കൊന്ന് വഴങ്ങിയാൽ അത് നിനക്ക് ഗുണം ചെയ്യുകയുള്ളൂ. ഒരു പോലീസുകാരനുമായുള്ള സൗഹൃദം, ഭർത്താവില്ലാതെ ജീവിക്കുന്ന നിനക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഓർത്തു നോക്ക്. പിന്നെ പരാതിയുമായി എനിക്ക് മുകളിലോട്ട് പോകാനാണ് പ്ലാനെങ്കിൽ FIR ഞാനങ്ങ് ഇടും. ചെറുക്കനകത്ത് പോകും. നല്ല ഒന്നാന്തരം ക്രിമിനലുകളാണ് അകത്ത്. അറിയാലോ, ചെറുക്കൻ്റെ നെയ്യ് എടുക്കും അവർ. എല്ലാ പഴുതുകളും അടച്ച് അനിൽ ചിരിക്കുമ്പോൾ മറുപടിയില്ലാതെ അല്പനേരം നടുങ്ങി നിന്നു വിമല. ശേഷം വീണ്ടും അവൾ അയാളോട് കെഞ്ചി. സർ പ്ലീസ്, എന്നോടിങ്ങനെ പെരുമാറരുത്. ദയവ് ചെയ്ത് മോനെ വിട്ടുതരണം. തൊഴുകൈയോടെ അവൾ അപേക്ഷിക്കുമ്പോൾ പതിയെ ഫോൺ കയ്യിലെടുത്തു അനിൽ. ദേ നോക്ക്, പുറത്താളുണ്ട്. ഒരൊറ്റ കോൾ മതി, FIR ഇടും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനം കപ്പലേറും. അറിയാലോ, കഞ്ചാവ് കേസാണ്. നിനക്ക് നിന്റെ മോനാണ് വലുതെങ്കിൽ നൈസിന് വെളിയിലിറങ്ങി ഒരു ഓട്ടോ പിടിച്ച് തോപ്പമ്പടിയിൽ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൻ്റെ മുന്നിൽ ഇറങ്ങി നിൽക്ക്. ഞാനങ്ങ് എത്തിക്കോളാം. ഉച്ച കഴിഞ്ഞ് നേരെ ഇവിടെ തിരിച്ചു വന്ന് മോനെയും കൂട്ടി ഹാപ്പിയായി വീട്ടിലേക്കും പോകാം. എന്താണെന്ന് വെച്ചാൽ വേഗം ആലോചിച്ച് പറയും. ഇത്തവണ അറുത്ത് മുറിച്ച് തന്നെ പറഞ്ഞു അനിൽ. മകൻ്റെ ഭാവിക്കായി തനിക്ക് മുന്നിൽ വഴങ്ങുകയല്ലാതെ വിമലയ്ക്ക് മറ്റൊരു വഴിയില്ലെന്നത് അയാൾക്ക് ഉറപ്പായിരുന്നു. അല്പസമയം കൂടി മൗനമായിരുന്നിട്ട് പതി അനിലിനെ നേരെ നോക്കി വിമല. ശരി സാർ,
പക്ഷെ ഇവിടെ നിന്നിറങ്ങുന്നതിന് മുന്നേ എനിക്ക് മോനെ ഒന്ന് കാണണം, അതിനനുവദിക്കണം. ആ ആവശ്യം സന്തോഷത്തോടെയാണ് അനിൽ സ്വീകരിച്ചത്. വിമലയുടെ തീരുമാനം അയാളെ അത്രമേൽ സന്തോഷിപ്പിച്ചു. നിമിഷങ്ങൾക്കകം ഹർഷനെയും കൊണ്ട് കോൺസ്റ്റബിൾ അവർക്ക് മുന്നിലെത്തി. അമ്മയെ കണ്ടപാടെ പൊട്ടിക്കരഞ്ഞു ഹർഷൻ. അമ്മേ, എന്നെ രക്ഷിക്കമ്മേ, ഞാനൊന്നും ചെയ്തിട്ടില്ല, അവരാരാണെന്ന് എനിക്കറിയില്ല. മകൻ്റെ പിഴകൾ തുളുമ്പുന്നത് കണ്ട് വിമലയുടെ ഉള്ളൊന്ന് വിങ്ങി. കരയേണ്ടടാ മോനെ, ഉച്ച കഴിഞ്ഞിട്ട് അമ്മ വരും നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ. അതുവരെ നീ ഇവിടെ നിന്ന് എൻജോയ് ചെയ്യ്. അനിലിൻ്റെ കമൻറ്റ് കേട്ട് അയാളെ നോക്കിയ ശേഷം പതിയെ എഴുന്നേറ്റ് ഹർഷൻ അടുക്കലേക്ക് ചെന്നു വിമല. ശേഷം കയ്യിലിരുന്ന ഫോൺ അവന് നേരെ നീട്ടി. മോനെ, ദേ അമ്മ ഇതിലൊരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് റെക്കോർഡായൊന്നൊന്ന് നോക്കിയേ. ഒന്നും മനസ്സിലാക്കാതെ ഹർഷൻ ഫോൺ കയ്യിലേക്ക് വാങ്ങുമ്പോൾ അപകടം മണത്തുകൊണ്ട് ഒരു നടുക്കത്തോടെ അറിയാതെ എഴുന്നേറ്റ് പോയി അനിൽ. അത് കണ്ടിട്ട് ചെറു പുഞ്ചിരിയോടെ അയാൾക്ക് നേരെ തിരിഞ്ഞു വിമല. എനിക്ക് ഈ കുന്തം കയ്യിൽ കൊണ്ട് നടക്കാനല്ലാണ്ട് വേറെ ഒന്നും അറിയില്ല സാറേ. പിന്നെ കുറച്ച് കുറച്ചായി ഇവരാണ് എനിക്ക് ഓരോന്ന് പറഞ്ഞു തരുന്നത്. സാറ് പ്രശ്നക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നു കയറിയെ. ഇവനെ വിട്ടുതരാൻ ഇമ്മാതിരി ചിത്രം നിങ്ങൾ ആവശ്യപ്പെടുമെന്നും ഊഹിച്ചു. അതുകൊണ്ട് നിങ്ങളിവിടെ നടത്തിയ പ്രസംഗം മുഴുവൻ ഞാൻ അങ്ങ് റെക്കോർഡ് ചെയ്ത്. നല്ല പോലൊന്നും കിട്ടിക്കാണില്ല, പക്ഷെ നിങ്ങൾ പറയുന്നതെല്ലാം അതിൽ കാണും. തെളിവിന് ഇതൊക്കെ മതി, ബാക്കി ചാനലുകാർ നോക്കിക്കൊള്ളും. അവൾ പറഞ്ഞു നിർത്തുമ്പോൾ അറിയാതെ വിയർത്തുപോയി അനിൽ. അമ്മ, വീഡിയോ റെക്കോർഡായിട്ടുണ്ട്, ഞാൻ കയ്യോടെ വാട്സപ്പിൽ കുഞ്ഞമ്മയ്ക്ക് അയച്ചിട്ടുണ്ട്. ഹർഷൻ്റെ വാക്കുകൾ കേൾക്കെ അല്പം ആത്മവിശ്വാസം കൂടി വിമലയ്ക്ക്. അനിലാകട്ടെ കടുത്ത അമർഷത്താൽ പല്ലിറുമി. എടി മറ്റേ മോളെ, നിനക്കെന്നെ അറിയില്ല, വിളച്ചിലെടുത്ത രണ്ടിനെയും തൂക്കി അകത്തിട്ട് ഞാൻ. ആ ഭീഷണി കേട്ടിട്ട് പൊട്ടിച്ചിരിച്ചു വിമല. ആ ചിരി വീണ്ടും അനിലിൻ്റെ രോക്ഷം കെടുത്തി. എൻ്റെ പൊന്ന് സാറേ, കുഞ്ഞയ്ക്ക് വീഡിയോ വാട്സപ്പിൽ അയച്ചുവെന്ന് മോൻ പറഞ്ഞത് കേട്ടില്ലേ? ഈ കുഞ്ഞാന്ന് പറഞ്ഞത് എൻ്റെ അനിയത്തിയാണ്. അവൾ വക്കീല, ഇപ്പോൾ സ്ഥലത്തില്ലാതെയായിപ്പോയി. അതാ ഞാൻ ഒറ്റയ്ക്ക് വരേണ്ടി വന്നേ. വാശി കാണിച്ച് ഞങ്ങളെ ദ്രോഹിക്കാൻ നിന്നാൽ എന്താകും സ്ഥിതിയെന്ന് ഇനി കൂടുതൽ സാറിന് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഇത്തവണ താൻ ശരിക്കും പെട്ടു എന്ന് മനസ്സിലായി അനിലിന്. നിരാശയിൽ അയാൾ തൻ്റെ ചെയറിലേക്കിരുന്നു. വിളിച്ചോണ്ട് പോടി നിന്റെ മോനെ, തല കുമ്പിട്ടിരുന്ന് മുരണ്ടു അയാൾ. അതോടെ വിമലയുടെ മിഴികൾ വിടർന്നു. സാറേ, വേറെ ദേഷ്യമൊന്നും തോന്നിയേക്കരുത്, ഗതികേട്ടുകൊണ്ടാ. മാനത്തിനൊക്കെ വില പറഞ്ഞാൽ എങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നേ? കെട്ടിയവനൊപ്പം ഇല്ലെങ്കിലും ദേ അങ്ങേര് കിട്ടിയ താൽ ഇപ്പോഴും പൊന്നു പോലെ കൊണ്ടു നടക്കുവാ ഞാൻ. ആ ഞാൻ എങ്ങനെയാ ഈ വഷളത്തരത്തിനൊക്കെ കൂട്ടു നിൽക്കുക? സാറിനൊരു ദോഷത്തിനും വരില്ല ഞങ്ങൾ, അതുപോലെ വാശി തോന്നി ഞങ്ങളെ ദ്രോഹിക്കാനും വരരുത്. ആ വീഡിയോ കളയില്ല ഞാൻ, ഒരു ഉറപ്പിന് വേണ്ടി കയ്യിൽ തന്നെ വെച്ചേക്കും. പേടിയില്ലാതെ ജീവിച്ചു പോണ്ടേ, മറുപടി പറഞ്ഞില്ല അനിൽ. വാശി കാണിച്ചാൽ അത് തനിക്ക് ദോഷം ചെയ്തേക്കുമെന്ന് വ്യക്തമായി അറിയാമായിരുന്നു അയാൾക്ക്. ഹർഷനെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഒരു മുത്തം നൽകി പതിയെ പുറത്തേക്ക് നടന്നു വിമല. സാറിനെ കെണി വെച്ചിട്ടിട്ട് പോണ പോക്ക, ഇഞ്ചേ അകത്തിരിപ്പുണ്ട് അനിൽ സാർ. എസ് ഐയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വനിതാ കോൺസ്റ്റബിൾമാരുടെ അടക്കം പറച്ചിൽ കേട്ട് ഒന്ന് നിന്നു വിമല. എൻ്റെ പൊന്ന് സാറന്മാരെ, അകത്തിരിക്കുന്ന ആൾ കേൾക്ക് ഇങ്ങനെയൊന്നും പറയല്ലേ നിങ്ങൾ. അങ്ങേർക്ക് വാശി തോന്നി ഞങ്ങളുടെ പിന്നാലെ വന്നാൽ പിന്നെയും ബുദ്ധിമുട്ട് ഞങ്ങൾക്കാ, വെറും സാധാരണക്കാരാണ്. അകത്ത് വലിയ വായിൽ പറഞ്ഞു എന്നല്ലാണ്ട് വഴക്കിനും വാശിക്കുമൊന്നും ഞങ്ങളില്ല. ജീവിച്ചു പോയിക്കോട്ടെ. തൊഴുകൈയോടെ വിമല നടന്നകലുമ്പോൾ ആ കോൺസ്റ്റബിൾമാരുടെയും വായടഞ്ഞു. ഇന്നത്തെ കണി ആരാണോ എന്തോ നാശം. വിമലയും ഹർഷനും നടന്നകലുന്നത് ജനലിലൂടെ നോക്കി നിന്ന് പല്ലിറുമിയാനിൽ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.